ഇന്നലെ വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമായ അഖിൽമാരാർ സെറീനയെ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് പറയുന്ന പ്രൊമോയുടെ ടൈറ്റിൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതൊരു നല്ല തീരുമാനമാണ്. ആ ഒരു പ്രൊമോയിൽ അങ്ങനെ ഒരു ടൈറ്റിൽ ഒഴിവാക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നൊരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് ഉറക്കത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ഉറപ്പായും ഞാൻ ഏഷ്യാനെറ്റ് എന്ന് തന്നെ പറയും. കാരണം അത്രയും ഇൻഫ്ലുവൻസ് ഈ ഒരു ചാനൽ സൊസൈറ്റിയുടെ ഇടയിൽ വരുത്തിയിട്ടുണ്ട്. അത്രയും ഇൻഫ്ലുവൻസ് ആ ചാനലിലുണ്ട്. അതിപ്പോൾ ന്യൂസ് രംഗത്താണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് എപ്പോഴും മികച്ചൊരു ചാനലായിട്ട് നമ്മൾ കാണുന്നത്. മറ്റുള്ള ഒരുപാട് പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്, 24 ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആണെങ്കിലും, അതൊക്കെ നല്ലതാണ്. പക്ഷേ എങ്കിലും അത് ഒരു മലയാളിയുടെ ടി വി സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏഷ്യാനെറ്റ്. അത് എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു ചാനൽ ഇത്തരം ഒരു വിഷയത്തിൽ കുറച്ചും കൂടി പക്വതാപരമായ ഒരു ടൈറ്റിൽ കൊടുക്കാമായിരുന്നു. കാരണം ഇത് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മാത്രമല്ല, മുണ്ടുപൊക്കി കാണിക്കലെന്ന് പറയുന്നത് ഒഫൻസീവായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതും ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് അങ്ങനെയല്ല സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. സെറീന എന്ന് പറയുന്ന ഒരാളെ മാത്രമായിട്ട് അഖിൽമാരാർ അവിടെ അപമാനിച്ചിട്ടില്ല, അത് സെറീന തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് മോർണിംഗ് ലൈവിൽ നമ്മളത് കേട്ടതാണ്. സോ ആ സ്ഥിതിക്ക് ആ ഒരു ടൈറ്റിൽ ഒഴിവാക്കേണ്ടിയിരുന്നതാണ്. ഒരുപക്ഷെ ടി ആർ പിക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ പറ്റിയ ഒരു കയ്യബദ്ധമാകാം. എന്തായാലും അത് തിരുത്തിയിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല, പിന്നീടുള്ള വീഡിയോകളിലും ആ മുണ്ടുപൊക്കൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉപയോഗിച്ചതായി കാണുന്നില്ല. അതും വളരെ നല്ലൊരു കാര്യമാണ്. ആ പ്രവൃത്തിക്ക് കോടതി കയറി അഖിൽ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് വന്ന പ്രൊമോയിലും കൊടുത്തിരിക്കുന്നത്. കാരണം അതിനെ അത്രയും മ്ലേച്ഛമായി ചിത്രീകരിക്കേണ്ട ഒന്നല്ല. അങ്ങനെ ഒരു ഇൻറ്റൻഷനോടെയൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് നമ്മളെക്കാളും നന്നായിട്ട് ഇതിൻ്റെ മേക്കേഴ്സിനറിയാം. സോ എന്തായാലും അവരത് ആ ഒരു കാര്യം തിരുത്തിയത് വളരെ നല്ല കാര്യമാണ്.